ോളതലത്തിൽ കോവിഡ് പത്തൊൻപത് ബാധിച്ചുള്ള മരണം പതിനേഴായിരത്തിനു മുകളിലെത്തി മൊത്തം രോഗബാധിതർ നാല് ലക്ഷമായി ഉയർന്നു ലോകത്താകെ കോടി ജനങ്ങളാണ് വീടുകളിൽ നിന്നും പുറത്തിറങ്ങാതെ കഴിയുന്നത് ഇറ്റലി അമേരിക്ക സ്പെയിൻ ജർമ്മനി ഇറാൻ എന്നീ രാജ്യങ്ങളിൽ അതിവേഗത്തിലാണ് കോവിഡ് ബാധിതരുടെ എണ്ണം ഉയരുന്നത് അമേരിക്കയിൽ ഇന്ന് മാത്രം രണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തിനാലു പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത് ഇരുപത്തിയൊൻപത് മരണങ്ങളും റിപ്പോർട്ട് ചെയ്തു നാല്പത്തി ആറായിരത്തിനു മുകളിലാണ് അമേരിക്കയിലെ രോഗബാധിതർ ഇറ്റലിയിൽ അറുപത്തിനാലായിരത്തിന് മുകളിലും മരിച്ചവർ ആറായിരത്തിന് മുകളിലാണ് ഇറ്റലിയിൽ സ്പെയിനാണ് അതിവേഗത്തിൽ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന മറ്റൊരു രാജ്യം ഇന്ന് ആളുകളാണ് സ്പെയിനിൽ മരിച്ചത് ഇതോടെ മരണസംഖ്യ ഇവിടെ ആയി ഉയർന്നു ജർമ്മനിയിൽ പേർക്കാണ് ഇതുവരെ രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത് പശ്ചിമേഷ്യയിൽ ഇറാനിൽ ഇന്ന് മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത് ഇതോടെ മരണം ഉയർന്നു ഫ്രാൻസിൽ പേർക്കാണ് ജീവൻ നഷ്ടമായത് ലോകത്തിലെ മൊത്തം ജനസംഖ്യയിൽ അഞ്ചിലൊന്നും വീടുകളിൽ തുടരുകയാണ് അതേസമയം കോവിഡിന്റെ പ്രഭാവ കേന്ദ്രമായ വുഹാൻ രോഗം പടർന്നു പിടിച്ചതിന് ശേഷം ആദ്യമായി തുറന്നു രണ്ടു മാസത്തിന് ശേഷമാണ് ഇവിടെ യാത്രാ വിലക്ക് നീക്കുന്നത് ഇതിനിടെ ജൂലൈയിൽ ടോക്കിയോയിൽ ആരംഭിക്കേണ്ട ഒളിമ്പിക്സ് രണ്ടായിരത്തി ഒന്നിലേക്ക് മാറ്റിവെക്കാൻ ധാരണയായി ഇന്റർനാഷണൽ ഡെസ്ക്